കഴിഞ്ഞ വർഷം ഇതുപോലൊക്കെ വേണ്ടപ്പെട്ടവരെ കാണാൻ ചെല്ലുമ്പോൾ അവർ നമ്മുടെ അടുത്തോട്ട് ഓടി വന്നു. നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും എന്താ ഒരു സന്തോഷം. നാട്ടിൽ നിന്ന് ചെന്നിറങ്ങുമ്പം അവരെയൊക്കെ എയർപോർട്ടിൽ കാണുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതെത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് അവരെ അവിടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. ഈ വർഷം നമ്മൾ നാട്ടിൽ പോയാൽ എയർപോർട്ടിൽ ആരും പിക്ക് ചെയ്യാൻ വരാൻ ആരും വരത്തില്ല. കൊറോണയെ പേടിച്ച് ആരും വരുത്തതുമില്ല, ആരും വരണമെന്ന് നമുക്കുമില്ല. ട്രാൻസ്പോർട്ട് ബസ്സോ എന്തെങ്കിലുമൊക്കെ കയറി വേണം നമ്മൾ വീട്ടിലെത്താൻ. വീട്ടിലെത്തിയാലും വീട്ടുകാരൊക്കെ നമ്മൾ വന്ന് മാറി മാറി താമസിച്ചോണം. 14 ദിവസം ക്വാറന്റൈൻ ആണല്ലോ. പിന്നെ നാട്ടുകാർക്കും വിഷമോ അയൽവാസികൾക്കും വിഷമോ, നമ്മളൊക്കെ വന്നാൽ അവർക്ക് കൊറോണ വരുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ വർഷം എന്തായാലും നാട്ടിൽ പോണ്ട. എന്തിനാ, അവർക്കൊക്കെ ഒരു വിഷമാവുന്നെന്ന് കരുതി ഈ വർഷം നാട്ടിലോട്ടുള്ള പോക്ക് നിർത്തി. എന്നാലും മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. ഓരോ വർഷവും നാട്ടിൽ വന്ന് നമ്മുടെ പേരൻസിനെയും എല്ലാം കണ്ടാലേ നമുക്കൊരു മനസ്സിനൊരു സുഖമുള്ളൂ. അവർക്കും അതുപോലാണേ, അവരുമൊക്കെ പ്രായമായിട്ടിരിക്കുന്ന അവർക്ക് കൊച്ചുമക്കളുടെ വർത്തമാനവും മക്കൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും ഒന്നും ഈ വർഷം അവർക്കും ഇല്ല. എല്ലാവരും ദുഃഖത്തിലാണ്. മക്കളെ കാണാൻ പറ്റാത്ത ദുഃഖത്തിൽ മാതാപിതാക്കളും, മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത ദുഃഖത്തിൽ മക്കളും കഴിയുക. എന്ത് ചെയ്യാനാ, ഈ കൊറോണ ഇത്രയും വലിയ ഭീകരനാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. തുടക്കത്തിലൊക്കെ കരുതി ഒരു ചെറിയൊരു പനി പോലെ വന്ന് മാറുന്ന എന്തോ ആണ്, ഇപ്പോഴല്ലേ മനസ്സിലായത് കൊറോണ ഒരു ഭീകരതാണ്. എന്തായാലും ഈ വർഷം നാട്ടിപ്പോക്കൊന്നും നടക്കത്തില്ല. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിയിരിക്കുക. ഇവിടെ മക്കൾക്ക് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എങ്ങും പോകാനും പറ്റത്തില്ല. നല്ല ചൂടാ ഇവിടെ. എന്നിരുന്നാലും അകത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോയും വീഡിയോസും ഒക്കെ നോക്കി അയവിറക്കിയിരിക്കുക. അല്ലാണ്ട് എന്തു ചെയ്യാനാ, ഓരോ വർഷവും നാട്ടിൽ പോയി നാട്ടിലെ ആലോചനകളൊക്കെ ആയിട്ടാ ഓരോ വർഷവും തള്ളി നീക്കുന്നത്. ഈ വർഷം എന്തു ചെയ്യുമെന്ന, നാട്ടിലും പോകാൻ പറ്റിയില്ല, പേരൻസിനെയും കാണാൻ പറ്റിയില്ല, ഒന്നും കാണാൻ പറ്റിയില്ല. ആ ഒരു വിഷമത്തിൽ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബന്ധുക്കളെയും പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഓ എന്നാ രസമാണ്. അതൊക്കെ ഇപ്പം റൂമിലിരുന്ന് വെറുതെ ആലോചിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, ഒന്നിനും നടക്കുന്നില്ല. ഈ പ്രതിസന്ധിയൊക്കെ എന്ന് കഴിയുമോ എന്ന്. ദൈവമേ ഞങ്ങളുടെ ഈ പ്രതിസന്ധിയൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ, മാതാപിതാക്കൾക്ക് ഞങ്ങളെയും കാണാനുള്ള ഒരു അവസരം ഒരുക്കി തരണേ. മടുത്ത് സത്യത്തിൽ, ഈ അകത്തിരുന്ന് മടുത്തു. ആവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളല്ലോ. ഇവിടെയും ഒരു റൂമിലും ഒക്കെ ഇരുന്ന് ഞങ്ങളും മടുത്തു തുടങ്ങി. നാട്ടിലാണല്ലോ മഴയും പച്ചപ്പും ഒക്കെ കണ്ട് മനസ്സിനും ഒരു കുളിർമ കിട്ടുന്നത്. ഈ വർഷം അതിനൊന്നും നടക്കുന്നില്ല. എന്തിനാ വെറുതെ വന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകുന്നതെന്ന് കരുതി ഈ വർഷം നാട്ടിലോട്ടും പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, ആരോടെന്ത് പറയാനാ. ദൈവത്തോട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ പ്രതിസന്ധിയൊക്കെ ഒന്ന് മാറി നമുക്ക് പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ, ഇനി ഈ വർഷം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ. പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ വർഷം നാട്ടിൽ പോകുന്നില്ലെന്ന് തന്നെ കരുതി. എന്ത് ചെയ്യാനാ, ഈ കൊറോണ വന്ന് മനുഷ്യനാകെ വിട്ടില്ലായല്ലോ. നാട്ടിലും പോകാൻ പറ്റുന്നില്ല, നാട്ടിലുള്ളവരെ കാണാനും പറ്റുന്നില്ല. ആകത്തൊരു ദുഃഖത്തിലായിപ്പോയി, മനസ്സിനൊരു സമാധാനവും ഇല്ല. ആകെയുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുണ്ടാ ഞങ്ങളെപ്പോലുള്ളവർ ഓരോ വർഷവും തള്ളി നീക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞു വന്നാലും നാട്ടിൽ പോകാനുള്ള വെക്കേഷൻ ആകുമ്പോഴാണ് മനസ്സിനൊരു ഉഷാറാവത്തുള്ളൂ. ഈ വർഷം അതെല്ലാം മിസ്സായി. എന്ത് ചെയ്യാനാ,
നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ പ്രതിസന്ധിയൊക്കെ മാറ്റി നമ്മളെ പഴയപടി ആക്കിയാൽ മതിയായിരുന്നു. നമ്മളെ പഴയപടി ആക്കിയാൽ മതിയായിരുന്നു.